ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഇനി ഇപ്പോൾ ഒരു സ്വീറ്റ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ദീപാവലിയൊക്കെ അല്ലേ. ഇതാണ് ബദാം കട്ട്ലി എന്ന് പറയുന്നതിൻ്റെ പേര്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ പറയാം. അത്ര ടേസ്റ്റാണ് അതിന്. കുട്ടികൾക്ക് ഇത് നല്ല ഹെൽത്തി ഡിഷാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്കിതിന് ആവശ്യം 250 ഗ്രാം ബദാമാണ്. ബദാം വന്നിട്ട് ഞാൻ 500 ഗ്രാമിൻ്റെ പാക്കറ്റ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ അതിൽ 250 ഗ്രാം എടുത്തുള്ളൂ. എനിക്കൊരു 15 പീസോളം കിട്ടിയിട്ടുണ്ട്. 15 അല്ല 20 25 പീസോളം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത്ര മതി. അപ്പോൾ ഇത് ഞാൻ ഈ ബദാം എടുത്തിട്ട് വെള്ളത്തിൽ നനച്ച് അതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനനുസരിച്ച് പഞ്ചസാര, നെയ്യ്, പിന്നെ നമ്മൾ കേസർ വന്നിട്ട് ഞാൻ പാല് മുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ ആവശ്യമുള്ള പാലാണ് കേട്ടത്. ഇത് നിങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്കത് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് കണ്ടോ, ഇത് ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്ലാബിൽ തന്നെ ഇട്ടിട്ട് നെയ്യ് കൊണ്ട് പരത്തിയിട്ട് നമുക്കത് പരത്താം. ഇതാണ് പഞ്ചസാര. നമ്മൾ അളവ് കൃത്യമായിരിക്കണം. എത്ര അളവെടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ബദാം എത്ര വരുന്ന അതനുസരിച്ച് എടുക്കണം കേട്ടോ പഞ്ചസാര. ഇത് കണ്ടോ, ഇത് മാരി അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നത്. ബദാം തോലൊക്കെ ഞാൻ റിമൂവ് ചെയ്തതാണ്. തോലിട്ടിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ബ്രൗണിഷ് നേരം വരും, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്ന്. നമുക്ക് ഇതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടാം. 500 ഗ്രാം ആണെങ്കിൽ 500 ഗ്രാമിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിന് ഈ അളവൊക്കെ ഡബിൾ ചെയ്താൽ മതി കേട്ടോ. നമുക്കൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ 1 ഗ്ലാസോളം വെള്ളം ഒഴിക്കുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പഞ്ചസാര ഇടും. പഞ്ചസാര നന്നായിട്ട് ഇതാവണം എന്നില്ല. കമ്പിപ്പതം വളരെ കൂടുതൽ, 2 കമ്പിപ്പതം, 3 കമ്പിപ്പതം അങ്ങനെ വരണ്ട. 1 കമ്പിപ്പതം ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വെള്ളം ചൂടായി കഴിഞ്ഞു ഞാനിതിലേക്ക് പഞ്ചസാര ഇടാണ്. ഞാനൊരു കപ്പോളം ഇടുന്നുണ്ട്. പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ഇടുക, ഞങ്ങൾക്ക് എത്ര മതി. ഒന്നാമത് നെയ്യും ഇതൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പഞ്ചസാര ഇടുമ്പോൾ ഒരു മാതിട്ട് ഇതാവും. അതൊന്ന് തിളച്ച് വരട്ടെ. വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്ത എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് ഇടണമെന്നൊക്കെ വിചാരിച്ചതാ, ഒന്നും നടക്കുന്നില്ല, സമയം കിട്ടുന്നില്ല. എന്താ അപ്പം നമുക്കത് തിളച്ചിങ്ങോട്ട് വരട്ടെ കേട്ടോ. അത് കണ്ടോ, തിളച്ച് കഴിഞ്ഞു. നമ്മുടെ ഒന്ന് അലിഞ്ഞിട്ടൊന്നും, ഒരു കമ്പിപ്പാദം വന്നാൽ മതി, കുറേ നേരമൊന്നും എടുക്കേണ്ട അത്. പക്ഷേ ഇത് ഒരു കാര്യമുണ്ട്, നോൺ സ്റ്റിക്കിൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് അല്ലാണ്ട് നിങ്ങൾ വേറെ എന്ത് പാത്രം ഉപയോഗിച്ചാലും അതിൽ അടിപിടിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് കണ്ടോ, ഒരു കമ്പിപ്പാദം കണ്ടോ വരുത്. നമ്മൾ അത്രയ്ക്ക് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ, കാരണം ഓൾറെഡി നമ്മുടെ ബദാമിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി അതോട് നമ്മൾ കൂടും. നമ്മൾ പേസ്റ്റ് മാതിരി അരച്ച് വെച്ചാൽ ബദാം അതിൻ്റെ അകത്തിടാം. ബദാമിൻ്റെ പേസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഞാനിതിൻ്റെ അകത്തേക്ക് പാലിൽ സോക്ക് ചെയ്ത് വെച്ച കേസർ, 1 മണിക്കൂറോളം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4-5 സ്പൂണ് പാൽ ഉപയോഗിച്ചിട്ടുള്ളതിൽ. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു മഞ്ഞ കളറും കിട്ടും, ഹെൽത്തിയുമാണ്. കേസറിൻ്റെ ടേസ്റ്റും കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർക്കാം, മഞ്ഞയോ ചുമപ്പോ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ മഞ്ഞ കളർ കിട്ടാനാണിത്. എനിക്ക് പിന്നെ ഹെൽത്തിയാണ്, കളർ ചേർക്കാണ്ടിരിക്കുകയാണ് നമ്മൾ കേസർ ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതുമാതിരി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കണ്ടിന്യൂസ്ലി നമ്മൾ സ്റ്റെയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇത് കൈവിടാൻ പാടില്ല. നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കും ഈ സമയം ചെയ്യേണ്ടത്. നമ്മൾ പേസ്റ്റ് ഒഴിക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കാൻ പാടും. പിന്നെ നമ്മൾ പാലോ ഒന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടേ നമ്മൾ ഇരിക്കണം. പിന്നെ ഇതിൻ്റെ ടൈം കുറച്ച് 40 മിനിറ്റ്സാണ് കുറച്ച് എടുക്കണമെന്നെങ്കിലും ഈ ബാറ്റർ തിക്കാവുമ്പോൾ നല്ല ടേസ്റ്റും. ആ സമയത്ത് നമ്മൾ അലുവ ടൈപ്പിലും എടുത്ത് കഴിക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി തിക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഇങ്ങനെ കുറച്ച് 100 ഗ്രാം ഞാൻ പറഞ്ഞല്ലോ, ആ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റെയർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇതൊരു എക്സസൈസ് മാതിരിയാണ് നമുക്ക്. പക്ഷെ നല്ല യമ്മി ആയിരിക്കും ലാസ്റ്റ്. കണ്ടോ, ഒന്നും കൂടി നന്ന തിക്കായിട്ട് എൻ്റെ ബാറ്റർ വരാൻ തുടങ്ങി. ഇനി കുറച്ചും കൂടി ആവണം കേട്ടോ, അത് നന്നായിട്ട് ഈ വാട്ടറൊക്കെ പോയി അത് തിക്കി നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ഒട്ടാത്ത പോലെ പന്ത് മാതിരി ഇങ്ങനെ ഉരുണ്ടു വരണം. അപ്പം നമുക്ക് എടുത്ത് ആ ബാറ്റർ എടുത്ത് നമ്മുടെ ബട്ടർ പേപ്പറിലേക്ക് ഇടാം കേട്ടോ. വീണ്ടും കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അലുമിനിയം കടായാലും ചെയ്യാം കേട്ടോ. എൻ്റെ അമ്മയൊക്കെ അലുമിനിയം കടായിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ നോൺ സ്റ്റിക്ക് എടുത്ത് വീണ്ടും വീണ്ടും നാ നെയ്യ് ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ബദാമിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് തന്നെ കാജുവിലുണ്ടാക്കാം. കാജു എന്ന് വെച്ചാൽ കാജു കട്ട്ലി എന്നാണ് പറയുന്നത്, അണ്ടിപ്പരിപ്പ്. അപ്പോൾ അണ്ടിപ്പരിപ്പിലും ഇതേമാതിരി ഉണ്ടാക്കാം കേട്ടോ.
നമ്മളത് കുറച്ച് നേരം പാലിൽ മുക്കി വെച്ച് കഴിഞ്ഞ ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അത് എളുപ്പമാണ്, ഒന്നുകൂടി സ്കിന്നൊന്ന് റിമൂവ് ചെയ്യേണ്ട, ബദാമിൻ്റെ മാതിരി അത്ര സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്റ്റിക്കി ആയതുകൊണ്ട് നോക്കി സൈഡൊക്കെ ഇങ്ങനെ പിടിക്കും, നമ്മളതൊക്കെ ഇങ്ങനെ എടുത്ത് വിട്ടാൽ മതി. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം എടുക്കാം. ഇനിയിപ്പോൾ അതാ പന്ത് മാതിരി ഉരുണ്ടു വരാൻ തുടങ്ങി. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അലുവയാക്കി മാറ്റാം. നിങ്ങൾക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ ഇതോടെ നിർത്താം. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് കാജു കട്ട്ലിയാണ്, കട്ട് ചെയ്ത് കഴിക്കണം. അപ്പം ഇനി ഒന്നും കൂടി നമ്മൾ ഇതേ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ അലുവേൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അലുവേൻ്റെ സ്റ്റേജ്, ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ചൂടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അലുവയായി, അതും നല്ല ടേസ്റ്റാണ്. ഞാൻ കട്ട്ലി ആയതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. നല്ല തിക്കായിട്ട് ബാറ്റർ കിട്ടാം. ഇതാ ഈ തിക്നെസ് കണ്ടോ, അപ്പം അതുമാതിരി ഇതാ ഇതുമാതിരി ഇതാ സ്റ്റിക്കിൽ നിന്ന് ഇങ്ങനെ വീഴണം, ഇത്ര പാടും. അങ്ങനെ ഈ തിക്കിൽ കിട്ടിയാലും നിങ്ങൾക്ക് ഈ പറത്താൻ പറ്റും. ചപ്പാത്തി പറത്തണ മാതിരി നമ്മൾ പറത്തിയിട്ടാണ് കട്ട് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും തിക്കാക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് തിന്നാൻ ഞാനൊരു ചെറിയ പീസ് എടുത്ത് തിന്നുന്നുണ്ട്. ഓ നല്ല യമ്മി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആ സൈഡിൽ നിന്നൊക്കെ എടുക്കാം. ഞാൻ ഈ പാത്രം ഇടൂല കേട്ടോ, പാത്രം ഞാൻ ക്ലീൻ ആക്കും. ഇനിയിപ്പോൾ അതാ ഇങ്ങനെ പറത്തിയെടുക്കാം. നമ്മൾക്കിത് സ്ക്വയർ ടൈപ്പോ റെക്ടാങ്കിൾ ടൈപ്പോ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. സർക്കിൾ ടൈപ്പോ ഡയമണ്ട് ടൈപ്പോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ഇത്. അപ്പോൾ ഒന്ന് തിക്നെസ് ആയിട്ടൊന്ന് നമ്മൾ പറത്തണം. ചപ്പാത്തി മാതിരി അമർത്തരുത്, അപ്പോൾ അതിൻ്റെ തിക്ക് നമുക്ക് ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിച്ച മാതിരി തന്നെ കാണും. കണ്ടോ നമ്മുടെ റെഡി ആയി കഴിഞ്ഞു. ഇപ്പം ഇനി കട്ട് ചെയ്യാം. ഇതുമാതിരി ഒന്ന് ഏകദേശമൊക്കെ ഒരളവിൽ കട്ട് ചെയ്യാം. സർക്കിൾ കട്ട് ചെയ്യാം കേട്ടോ, സുഖ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ കിണത്തിൻ്റെ ആ വക്ക് ഷാർപ്പാവണമെന്നേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് ഷാർപ്പിൽ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിപ്പോൾ നമ്മുടെ പേടൊക്കെ ഇല്ലേ അതുമാതിരി കാണും. ഞാൻ ഇപ്പോൾ ഡയമണ്ട് ആട്ടോ കട്ട് ചെയ്യണേ. വേസ്റ്റ് ആവുന്ന ഭാഗങ്ങളില്ലേ സൈഡൊക്കെ, അത് വീണ്ടും നമ്മൾ പരത്തിയിട്ട് ചപ്പാത്തി മാതിരി തന്നെ പരത്തിയിട്ട് വീണ്ടും നമ്മൾ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇത്രത്തോളം പീസുകൾ കിട്ടിയിട്ടോ, ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള മാവിൽ വീണ്ടും പരത്തിയിട്ട് ഞാൻ കട്ട് ചെയ്യണേ. ഇതെന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഉറപ്പാം. ഓക്കെ, നല്ല ടേസ്റ്റുള്ള കട്ട്ലിയാണത്. ഇത്രയും തിക്നെസ്സിലെടുക്കണം കേട്ടോ, കടയിലൊക്കെ കിട്ടുന്ന മാതിരി തന്നെ ഉണ്ടല്ലോ. നമ്മളിതിൽ കേസർ ഇട്ട കാരണം അവിടെ ഇവിടെയായിട്ട് നമുക്ക് ആ കട്ട്ലിയിൽ കേസർ കാണാൻ പറ്റും. അത് കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് തരും, കേസറിൻ്റെ ടേസ്റ്റും കൂടെ. അതാണ് കേട്ടോ അതിട്ടത്, കളറിട്ടത് വരില്ല നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും കേസർ തന്നെ ഇടാൻ നോക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി ദീപാവലി സ്വീറ്റ് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. ഇത് ബദാം കട്ട്ലിയാണ്, ഇതേമാതിരി ഞാൻ കാജു കട്ട്ലിയും. നമ്മൾ ബദാമിന് പകരം അതിൽ അണ്ടിപ്പരിപ്പ് എടുക്കുന്നേ ഉള്ളൂ. അപ്പം അത് ഞാൻ ഇടുന്നില്ല, രണ്ടും സെയിം പ്രൊസീജിയേഴ്സാണ്, ഇൻഗ്രീഡിയൻസും സെയിം തന്നെയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ദീപാവലിക്ക് ഈ സ്വീറ്റ് മസ്റ്റായി ഉണ്ടാക്കൂ, കുട്ടികൾക്ക് കൊടുക്കൂ. ബദാമാണ് നല്ല ടേസ്റ്റും, ആ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ഫുഡാണ്, വലിയവർക്കായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.